നവോത്ഥാനം എന്ന് എത്ര കുട്ടി ഘോഷിച്ചാലും അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് തെളിയിക്കുന്ന സംഭവമാണ് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്നത്. ജാതിയുടെ പേരിൽ ഒരാളെ ക്ഷേത്രാചാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. അതും സംഭവം നടന്നത് പാർട്ടി ഗ്രാമമായ കണ്ണൂരിൽ. പണ്ട് ജാതി വ്യവസ്ഥ കൊടികൊത്തി നിന്ന കാലത്ത് ക്ഷേത്രത്തിലേക്ക് ഒരു കൂട്ടം മനുഷ്യർക്ക് അവരുടെ ജാതിയുടെ പേര് പറഞ്ഞ വിലക്കേർപ്പെടുത്തിയപ്പോൾ സമരം ചെയ്തും പ്രതിഷേധിച്ചും തന്നെയാണ് ഏത് ജാതിയിലുള്ളവർക്കും ക്ഷേത്രത്തിൽ കയറാൻ അവകാശം നേടിയെടുക്കുന്നത്. പക്ഷേ ചാരമായെന്ന് കരുതിയ ജാതീയത കനൽക്കട്ട പോലെ ചാരത്തിനുള്ളിൽ നിന്നും കത്തി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 37 വർഷമായി പൂരക്കളി മറുത്തുകളി രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയും പൂരക്കളി അക്കാദമി അവാർഡ് ജേതാവുമായ കരിവള്ളൂർ സ്വദേശി വിനോദ് പണിക്കർ തനിക്ക് നേരിട്ട ദുരനുഭവം തുറന്നു പറഞ്ഞതോടെയാണ് ജാതിയുടെ വിഷം ഒഴിഞ്ഞു പോയിട്ടില്ലെന്ന് മനസ്സിലാകുന്നത്. അതായത് നമ്മളെ പൂരക്കളി പണിക്കന്മാരെ ക്ഷേത്രത്തിലേക്ക് ഏൽപ്പിക്കുന്നത് തീരുമാനിക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ അല്ല അഞ്ചോ വർഷങ്ങൾക്ക് മുന്നേ ഒരു പണിക്കരെ ക്ഷേത്രത്തിലേക്ക് പൂരക്കളി മറത്തുകളിക്ക് വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നതാണ്. അപ്പോ എന്നെ സംബന്ധിച്ചിട്ട് പറയുന്നതാണെങ്കിൽ ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം കളിക്കേണ്ടത് നമ്മുടെ സ്വന്തം ക്ഷേത്രമായ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ കളി ഏറ്റത് ഒരു 3 വർഷം മുമ്പേ, അത് കഴിഞ്ഞ 21 കളിക്കേണ്ട 21 3 വർഷം മുന്നേ ആണ് ആ ക്ഷേത്രത്തിൽ കളി ഏറ്റിരുന്നത്. അപ്പോൾ ആ അതിനുശേഷം എൻ്റെ മകൻ ഒരു അന്യമതത്തിൽപ്പെട്ട കുട്ടിയെ വിവാഹം കഴിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ തന്നെ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതായത് 21-23 വർഷത്തിന് ശേഷം നിങ്ങളാണ് മറത്തുകളി കളിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പിന്നെ ക്ഷേത്ര കൂട്ടായിക്കാരും ആചാരക്കാരും തന്നെ ഇങ്ങനെയുള്ള വീടുകളിൽ പോകാറില്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യണം, അവരൊന്നുകിൽ അവിടെ മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം എന്നുള്ള രൂപത്തിൽ സംസാരിച്ചു. അതെ അതെ. അപ്പൊ അവര് ഞാനോട് അപ്പൊ അതിനുള്ള സൗകര്യം എനിക്കില്ല. അപ്പൊ അവരെ വീട് ഇവരെ മാറ്റി താമസിപ്പിക്കണം, അതിന്റെ സൗകര്യം വീട് കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ വേണം. അപ്പൊ അങ്ങനെ സൗകര്യങ്ങളില്ല. പിന്നെ മാത്രമല്ല ഈ ഒരു ഘട്ടത്തില് അവരെ ഇപ്പൊ വീട്ടിൽ നിന്ന് അടിച്ച് ഇറക്കിയിട്ട് തന്നെ വാടക താമസിപ്പിക്കാനോ അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പിന്നെ വീട്ടിൽ തന്നെ താമസിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മകൻ മതം മാറി വിവാഹം ചെയ്തതിന്റെ പേരിൽ മാത്രം കഴിഞ്ഞ 2 തവണയാണ് വിനോദ് പണിക്കർക്ക് പൂരോത്സവത്തിൽ വിലക്കേറ്റ് വാങ്ങേണ്ടി വന്നത്. ആദ്യം വീടിനോട് ചേർന്നുള്ള സ്വന്തം സ്ഥലമായ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്നും പിന്നീട് പരിസര പ്രദേശത്തെ കുണിയൻ പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമാണ് അദ്ദേഹത്തിന് വിലക്ക് നേരിടേണ്ടി വന്നത്. കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഇക്കൊല്ലത്തെ പൂരോത്സവത്തിന് മറുത്തുകളി നടത്താൻ നേരത്തെ വിനോദ് പണിക്കളെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ പകരം മറ്റൊരാളെ ഏൽപ്പിച്ച് കളി നടത്തുകയാണ് പിന്നീട് ക്ഷേത്രം ഭാരവാഹികൾ ചെയ്തത്. കാരണം അന്വേഷിച്ചപ്പോഴാണ് മരുമകളുടെ ജാതിയാണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നത്. ഈ 2 കാവുകളും പാർട്ടി ഗ്രാമത്തിന്റെ നടുവിലാണ് എന്നതാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മകൻ കല്യാണം കഴിച്ചതിന് ശേഷവും താൻ പരമന്തട്ട ക്ഷേത്രത്തിൽ മറുത്തുകളി നടത്തിയിരുന്നെന്നും ഈ വിഷയം കഴിഞ്ഞ വർഷം പൂരക്കളി കലാപരിഷത്ത് എന്ന ഈ മേഖലയിലുള്ള സംഘടനയെ അറിയിച്ചിരുന്നെങ്കിലും അവർക്ക് പ്രത്യേകിച്ചൊന്നും ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും വിനോദ് പണിക്കർ വേദനയോടെ പറയുന്നു. കഴിഞ്ഞ 37 വർഷമായി ഈ മേഖലയിൽ സജീവമായിട്ടുള്ള വിനോദ് പണിക്കർ മാതമംഗലം പുലിയൂർ കാളിക്ഷേത്രത്തിൽ നിന്നുമാണ് പട്ടും വളയും കരസ്ഥമാക്കിയത്. മകൻ അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അതുകൊണ്ട് എല്ലാ ക്ഷേത്ര ചിട്ടവട്ടങ്ങളും അനുസരിക്കുന്ന പൂർണ്ണ വിശ്വാസിയായ തന്നെ എന്തിനു ശിക്ഷിക്കുന്നു എന്നാണ് വിനോദ് പണിക്കർ ചോദിക്കുന്നത്, അതും പാർട്ടി ഗ്രാമത്തിൽ നിന്ന്. എന്നാൽ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താതിരിക്കാനാണ് നടപടിയെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട ആളുകൾ പണിക്കരുടെ വീട്ടിൽ പോയാണ് അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് കളിക്കാൻ കൂട്ടിക്കൊണ്ടുവരികയത്ര. ഇത് പരമ്പരാഗതമായി നടത്തിപ്പോരുന്ന ഒരു ചടങ്ങാണ്. ഈ സമയം ഈ ആചാരക്കാരുടെ പവിത്രമായി കരുതിപ്പോരുന്ന ആചാര മുദ്ര പൂജാമുറിയിൽ വെക്കുക എന്നൊരു കർമ്മം കൂടി നടത്തുന്നുണ്ട്. അന്യമതസ്ഥർ പെരുമാറുന്ന ഒരു പൂജാമുറിയിൽ ആ കർമ്മം നടത്താൻ പറ്റില്ലെന്നും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പണിക്കരുടെ അമ്മ താമസിക്കുന്ന വീട്ടിൽ വെച്ച് ഈ കർമ്മം നടത്താൻ പറഞ്ഞപ്പോൾ വിനോദ് പണിക്കർ അത് നിരസിച്ചു എന്നുമാണ് പറമ്പത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. എത്ര തന്നെ ന്യായീകരിച്ചാലും ജാതി പറഞ്ഞ് ഒരാളെ മാറ്റി നിർത്തുന്നതിനെ അംഗീകരിക്കുന്നത് എങ്ങനെയാണ്? ജാതിയുടെ പേരിൽ വിശ്വാസത്തെ തിരികെ കയറ്റി
ഒരുവനെ അംഗീകരിക്കാൻ മടിക്കുന്നത് ശരിയല്ല. കാലം മുന്നോട്ടു പോകുമ്പോഴും നാം പുറകോട്ടു പോകുന്നതിന്റെ സൂചനയാണത്.